നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലിഗൽ. ആദ്യമായിട്ട് നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസിംഗ് നടത്തിയത്. നിഫ്റ്റി 47 പോയിന്റിൻ്റെ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ 483 പോയിന്റിൻ്റെ ശക്തമായ ഒരു റാലി കാരണമാണ് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 47 പോയിന്റിൻ്റെ റാലിക്ക് കാരണമായത്. ജെ പി മോർഗൻ പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഫർദറായിട്ട് ഇൻട്രസ്റ്റ് ഹൈക്ക് ചെയ്തേക്കില്ല എന്നുള്ള റിപ്പോർട്ട്, യൂറോസോണിൻ്റെ ബിസിനസ് ആക്ടിവിറ്റി ഡേറ്റ എന്ന് വന്നു. മിക്സഡ് ആയിട്ടുള്ള ഡേറ്റയാണ്, എന്നാൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടുള്ള ഡേറ്റയാണ്. യു എസിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ടുള്ള എൻവിഡിയുടെ റിസൾട്ട് ഇന്ന് വരും. എല്ലാ ആളുകളും അതാണ് ഏറ്റവും കൂടുതൽ കാതോർത്ത് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ന്യൂസ് പറയുന്നതിന് ശേഷമാണ് നമ്മളുടെ ചന്ദ്രയാൻ 3 ലാൻഡിങ് ഉണ്ടാവുക. ഇപ്പോൾ ന്യൂസ് പറയുന്ന സമയം ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ്. ഈ ന്യൂസ് പറഞ്ഞതിന് ശേഷം വേഗം എനിക്ക് ലൈവ് വാച്ച് ചെയ്യാൻ ഉള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് പറയാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസും എല്ലാം തന്നെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ വരുന്ന ഞായറാഴ്ച ആണ് കൊച്ചിയിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഓഫ്ലൈൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് ഉള്ളത്. ക്ലാസ് റൂമിൽ ഇരുന്ന് ട്രഡീഷണൽ ആയിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കുന്ന ഒരു രീതിയാണ്. ക്ലാസ്സിന് ശേഷം 1 ഇയർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിഫ്റ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 47 പോയിന്റ് നിഫ്റ്റി ഉയർന്നു. സെൻസെക്സ് 213 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 485 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എനർജിയും FMCGയും ഫാർമയും മെറ്റലും ഓട്ടോ സെക്ടറുകൾ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ PSU ബാങ്കും ബാങ്കിൻ്റെയും ശക്തമായൊരു റാലി. ഫിനാൻഷ്യൽ നിഫ്റ്റിയും മീഡിയയും റിയാലിറ്റിയും ITയും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പ്രധാന കാര്യമുള്ളത്, ഇനി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ബുധനാഴ്ചയല്ല, തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച എക്സ്പയറി ഇല്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഒരു പുതിയ എക്സ്പയറി വന്നു. ചൊവ്വാഴ്ച നമുക്ക് ഓൾറെഡി എക്സ്പയറി ഉണ്ട്, ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി. ബുധനാഴ്ച അപ്പോൾ എന്താണ് എക്സ്പയറി ഉണ്ടാവുക? ഇനി ബാങ്ക് നിഫ്റ്റിയാണ് ബുധനാഴ്ച എക്സ്പയറി ഉണ്ടാകുക. അത് കൺഫേം ആയിട്ടില്ല. കാര്യം കൺഫേം ആയിട്ടുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലി നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ എല്ലാം തന്നെ എക്സ്പയറി ഡേറ്റ് ചേഞ്ച് ആയിട്ടില്ല. വ്യാഴാഴ്ച നമ്മുടെ നിഫ്റ്റി, നമ്മളെ എല്ലാം ആളുകളും ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി. വെള്ളിയാഴ്ച സെൻസെക്സ്. അപ്പോൾ ഇനി 5 ദിവസവും എക്സ്പയറി ഉണ്ടെന്നുള്ളത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1205 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. 826 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഹിൻഡൽകോ 2.3%, ആക്സിസ് ബാങ്ക് 2.5%, ICICI ബാങ്ക് 1.5%, SBI 1.5%, L&T 1.3% റാലി രേഖപ്പെടുത്തി. ഫോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് അദാനി എൻ്റർപ്രൈസസ് ആണ്. 7% അടുത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അദാനി പോർട്ട് 3.5%, സൺഫാർമ 1.5%, ഭാരത് എയർടെൽ 1%, ടാറ്റ മോട്ടോഴ്സ് 1% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയുടെ ലെവൽ നോക്കുകയാണെങ്കിൽ 19375 എന്ന് പറയുന്ന ഇൻട്രാഡെ ലോയിൽ നിന്ന് ഏകദേശം ഒരു 100 പോയിന്റ് ഉയർന്ന് 19475 ഹൈയൊക്കെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ക്ലോസിംഗിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൺസോൾഡേറ്റ് ചെയ്തു. 44071 എന്ന റേഞ്ചിൽ നിന്ന് ഇന്നൊരു ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. ഏകദേശം 44479 റേഞ്ചിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നിൽപ്പ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 19450 സ്പോട്ടുള്ളത്. 19500 തന്നെ ഏറ്റവും ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സൈഡ് ഉണ്ട്. ഗ്രീൻ ക്യാൻഡിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ്. പൊതുവെ ആളുകൾ ആ ഒരു ബിയറിഷ്നെസ് വിട്ടു മാറിയിട്ടില്ല ഓപ്ഷൻ സെല്ലറിനെ സംബന്ധിച്ച്. കാരണം ഈ മാക്സിമം കാണുമ്പോൾ കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഗോൾഡ് $1,903 പെർ ഔൺസ് എന്ന നിലയിലും ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ ₹83.01, ബ്രെൻഡ് ഓയിൽ $82.90 പെർ ബാരൽ. ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ചൈന കൊറിയ റെഡിൽ ക്ലോസ് ചെയ്തു. നിക്കി ജപ്പാൻ മാർക്കറ്റ് 159 പോയിന്റ് റാലി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ്, അതെല്ലാം തന്നെ ഫ്ലാറ്റാണ്. MOEX റഷ്യൻ മാർക്കറ്റാണ്, സ്ലൈറ്റ്ലി റെഡാണ്. ബിറ്റ്കോയിൻ ഒരു രക്ഷയില്ല, വീണ്ടും 26,000 റേഞ്ച് താഴെ പോയി, 25,900. ഇന്ത്യ വിക്സ് ഇന്ന് ഫർദറായിട്ട് ഒരു സ്പൈക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഡോ ഫ്യൂച്ചർ പോസിറ്റീവ് ആണ്, ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യമായിട്ട് റിലയൻസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. റിലയൻസിനെ സംബന്ധിച്ച് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 8,278 കോടി രൂപയുടെ ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. റിലയൻസിൻ്റെ തന്നെ ഏകദേശം ഒരു 1% അടുത്ത് സ്റ്റേക്ക് ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അക്യൂർ ചെയ്തിട്ടുണ്ട്.
ഖത്തറിൽ ഈ റിലയൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അബുദാബിയിലും ദുബായിലും അവിടെയും റിലയൻസിനും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നേരെ ഇപ്പോൾ ഖത്തർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഇക്വിറ്റിയിലെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഹെവി കമ്പനിയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസ്. മറ്റൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് റിലയൻസിന് ഏകദേശം 5 GW കപ്പാസിറ്റി ഉള്ളൊരു പുതിയ പ്ലാന്റ് അവർ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ജിയോ റിലയൻസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ജിയോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ലോവർ സർക്യൂട്ടാണ്. ഇത് ഇന്നും 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസീവ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എല്ലാം തന്നെ സെല്ല് ചെയ്തു ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റോക്കിൻ്റെ നില താഴെ പോകുന്നത്. എല്ലാൻ്റെ ഇന്ത്യയിലെ ലീഡിംഗ് ഹെവി ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് എല്ലാൻ്റെ. അപ്പോൾ എല്ലാൻ്റെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു ലാർജ് ഓർഡർ എല്ലാൻ്റെ കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് ഹൈയിലാണ്. ബ്രൈറ്റ്കോം കമ്പനിയെ സംബന്ധിച്ചുള്ള സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസ് ഉള്ളത് സെബി ഒരു അന്വേഷണം നടത്തിയിരുന്നു. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റിൽ ഇവർ ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തി എന്നുള്ളൊരു കാരണം സെബി കണ്ടുപിടിച്ചു. സ്റ്റോക്ക് നിന്ന് ഇടിഞ്ഞിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി അവരുടെ പുതിയ 5G റോമിംഗ് ലാബ് ഇവർ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസിൻ്റെ ശൃംഖലയുള്ള കമ്പനിയാണ് ഗെയിൽ. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 30,000 crore കമ്പനി ചെലവഴിക്കുന്നുണ്ട്. കമ്പനി ഏകദേശം 20,000 km ലെങ്ത് വരുന്ന ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് ഗ്രിഡ് അവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. NBCC കമ്പനി DMRC ആയിട്ട് ഇപ്പോൾ ഡൽഹി മെട്രോ റെയിൽവേ കോർപ്പറേഷനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവർ പുതിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. യെസ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ളത് ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. പേടിഎമ്മും SBI കാർഡിനെ സംബന്ധിച്ചുള്ളൊരു രണ്ട് കമ്പനികളെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ന്യൂസ്. US ബേസ്ഡ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള ബ്രൺസ്റ്റൺ ഈ ഇരു കമ്പനികളുടെയും ടാർജറ്റ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. JB കെമിക്കൽ കമ്പനി അവരുടെ പുതിയ മെഡിസിന് ANDA അംഗീകാരം ലഭിച്ചു. ശ്രീരാം പ്രോപ്പർട്ടീസ് ചെന്നൈയിൽ ഏകദേശം 206 crore മുടക്കി പുതിയ ലക്ഷറി ഡെവലപ്മെൻറ്റ് റെസിഡൻഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആരംഭിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. US മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പൊതുവേ പ്രശ്നങ്ങളൊന്നുമില്ല. ടെസ്ലയിൽ ഒരു 2% ഇടിവ് കാണുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ഗ്രീനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ 7:30 ഇനി പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ബൈ ഓൾ.